ഷാജഹാൻ്റെ സഹോദരനായ എച്ച് എം മുസ്തഫ നമ്മളോടൊപ്പം ഈ ഷാജഹാൻ ഇതിനു മുൻപ് ഭീഷണി ഉള്ളതായിട്ട് കുടുംബക്കാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു എനിക്ക് അറിവുണ്ട് അറിവുണ്ട് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ നവീന പറഞ്ഞാൽ അവയിടയ്ക്കിടയ്ക്ക് ഷാജഹാൻ ഫോൺ ചെയ്യും സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അല്ല ഒരാഴ്ചയ്ക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ഫോൺ ചെയ്യും ഫോണിൽ ഷാജയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യും നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യും നിങ്ങളെ രണ്ട് പിള്ളേരെ തീർക്കാൻ വേണ്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പിച്ചു കൊടുത്തോളീന്നിട്ട് ഇവൻ നേരത്തെ ഷാജഹാനെ വിളിച്ചപ്പോൾ ഇതിൻ്റെ ഒരാഴ്ച മുന്നേ ആ ചാനലോട് പറയാൻ ഒന്നാമത്തെ മെയിൻറ്റ് കിട്ടുന്നില്ല പറഞ്ഞു ഇതിൻ്റെ ഒരാഴ്ച മുന്നേ ഇവൻ കാളിപ്പാറ വെച്ചിട്ട് ഷാജകണ്ണ വീട്ടിൽ നിൽക്കുന്നവന് ഷായണ ഒന്ന് കാണണം അപ്പോൾ ഇവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നുള്ളത് ഉറപ്പില്ല അപ്പോൾ കാണാൻ പറഞ്ഞപ്പോൾ ഇവരവിടെ പോയി ഷാജന വീട്ടിൽ നേരെ പോയപ്പോൾ അവിടെ മാഷ് ഉണ്ട് അപ്പോൾ മേഷിന് പിടിക്കോടും അപ്പോൾ ഇല്ല അങ്ങനെ ഇല്ല ഞങ്ങൾ സീക്രട്ടായിട്ട് സംസാരിക്കാനാണ് അപ്പോൾ വരിയിട്ടാവാട്ട് അവർ നിങ്ങളുടെ ഉങ്ങിൽ മരത്തിന് അവിടെ ഒരു മരമുണ്ട് ഞങ്ങൾ സീറ്റിൽ ഐറ്റിലോ ഇരിക്കുന്ന അവിടെ ഒരു ഷർട്ട് വൈറ്റിംഗ് ഷർട്ട് ഉണ്ട് അപ്പോൾ അവിടെ ഇരിക്കും അപ്പോൾ ഇത് നിങ്ങളെ ജസ്റ്റ് മിസ് മില്ല മൂന്ന് ദിവസം അവർ പോയിക്കുന്നത് നിങ്ങളെന്തായാലും കൊല്ലും അത് ഉറപ്പാണ് എന്തായാലും കൺഫേം ആയിട്ട് കൊല്ലും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് എപ്പോഴും ഈ പൊട്ടത്തരം പറഞ്ഞു ഈ പോടാൻ കിട്ടിച്ചാ പറഞ്ഞത് അയാൾ പോയി നിങ്ങൾ രണ്ടാൾ കൊല്ലാൻ വേണ്ടി കൺഫേം ആയി നിൽക്കേണ്ടിട്ടാവാം അപ്പോൾ ഷാജൻ പറഞ്ഞു അങ്ങനെ കൊല്ലാന്നുള്ള ആൾക്കാർ എന്നെ കൊല്ലണ്ട എന്നെ കൊല്ലാനുള്ള ആൾക്കാരില്ല ഇല്ല ഞാനൊക്കെ അങ്ങനെത്ര വലിയ തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല തെറ്റ് ചെയ്തിട്ടില്ല അതെനിക്ക് അറിയാം എൻ്റെ വേണ്ടപ്പെട്ട എല്ലാവർക്കും അറിയാം അത് നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് നീ കുറച്ച് ആരായി ആരുടെ കൂട്ടം കിട്ടി പറയുന്നത് നീ പിന്നെ കുറെ പിള്ളേരനെ ഇല്ലാത്ത ചുമത്തി അവനൊക്കെ കൂടിയൊക്കെ പ്രതിയും കൊണ്ടാൻ വേണ്ടി പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കാൻ നിൽക്കുന്ന വ്യക്തിയാണ് നീ എന്നോട് പിന്നെ എത്തിയ എനിക്ക് സംസാരിക്കാൻ സാധ്യതയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരനോട് സംസാരിക്കുന്നതെന്ന് വെച്ചിട്ട് നല്ലത് അവൻ്റെ ഷാജക എന്ന ആൾക്ക് ഈ ശബരി അനീഷ് അനീഷിൻ്റെ അമ്മയും ശബരിൻ്റെ വീട്ടുകാർക്കൊക്കെ നല്ല ബന്ധമാണ് ഇപ്പോൾ നവീൻ്റെ അച്ഛനും ഇവരൊക്കെ ആയിട്ട് ഷാജികൾ നല്ല ബന്ധമാണ് എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ഒരേ സജീവ രാഷ്ട്രീയപ്രവർത്തനം പ്രവർത്തിച്ചും അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ മക്കളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓടിപ്പോയി തരാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തല്ലെന്ന് വയ്ക്കുന്നത് എന്നെക്കൂടി ചോദിക്കേണ്ട ഒരു വാക്ക് പറയേണ്ടേ വന്നിട്ട് അനീഷിൻ്റെ അമ്മയൊക്കെ ഇവരൊക്കെ നല്ല എല്ലാ കാര്യങ്ങൾക്കും പരിപാടിക്ക് പോകുന്നതും പോകുന്നൊക്കെ പറയുന്നതാണ് ആഗസ്റ്റ് കൊല്ലം ബെഞ്ചിന് കൊല്ലും പറഞ്ഞാൽ വാട്സപ്പിലോ ഫേസ്ബുക്കിൽ വെക്കുന്നത് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ വന്ന് പര്യട്ടിരിക്കുന്നത് നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ കൊടി കൊടിയൊരു ഞാൻ നിങ്ങൾ ഒന്ന് കൊല്ലോടാട്ട് പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇവൻ പറഞ്ഞാൽ ഷാജഹാൻ പറഞ്ഞു ഇവൻ എപ്പോഴും വിട്ടിപ്പോ പ്രാന്താണ് ഫോൺ നോക്കിയും ശല്യം സഹിക്കാൻ വയ്യ അപ്പോൾ പറഞ്ഞു അതിപ്പോൾ വീട്ടിൽ കയറി പറഞ്ഞാൽ മനസ്സിലാക്കണം എന്നിട്ട് ഞങ്ങൾ ഞാൻ ആർക്കിനും ഫേസ് കൊടുക്കാൻ വേണ്ടി പോയി ബിജെപി ഇവിടെ വിജയം ഇപ്പോഴും നല്ല വിവരം പറഞ്ഞു ഷാജഗണ്ഠൻ പറഞ്ഞിട്ട് ആ രാഷ്ട്രീയം വിട്ട് പോകുന്നത് ശരിയല്ല അത് ഏത് രാഷ്ട്രീയത്തിൻ്റെ പോകുന്നതും എങ്ങനെയാണ് പോകുന്നതെന്നും പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ഓടിച്ചാടിയിട്ടൊന്നും നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എന്നെ എന്തേലും പറയേണ്ടോ ആരും പറയാൻ നിൽക്കുക എന്നൊക്കെ പറയാം അവർ പറയും അയ്യോ നിങ്ങൾക്കൊണ്ട് ഒരു കൂട്ടവും ഇല്ല വ്യക്തിപരം പക്ഷേ ഈ നവീന് ഇവർ നേരത്തെ കാലത്തെ ഷാജഗണ്ഠനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യണം അത് ചെയ്യണം ചെയ്യണം വൈകുന്നേരത്ത് പറയും നേരം പോഴത്തു ഫോൺ ചെയ്തിട്ട് പറയും എനിക്ക് ഓർമ്മയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അയാൾ പറഞ്ഞിട്ട് ഇപ്പോൾ കുറെ കുട്ടികളെന്ന് പറഞ്ഞിട്ട് എന്തായാലും എന്നെ പിള്ളേർ ആരെയൊക്കെ ചെയ്യാൻ പാടുന്നൊക്കെ ഉണ്ട് എനിക്കിത് കുറേ കേൾക്കുന്നുണ്ട് ആസ്വദിക്കാൻ സിദ്ധാർത്ഥം പറഞ്ഞു തരുന്നത് അവർ ബി ജെ പിൻ്റെ അവൻ ബി ജെ പി തന്നെയാണ് ബി ജെ പി ആണ് അവൻ രാഷ്ട്രീയം ബി ജെ പിൻ്റെ ഇവിടെ പ്രവർത്തിക്കില്ല വെളികളിലൊക്കെ അല്ല സജീവ പ്രവർത്തനങ്ങളാണ് സിദ്ധാർത്ഥ അപ്പോൾ കുറേ ആയിട്ട് ഒരു ആറേഴ് മാസങ്ങളിലായിട്ട് അവൻ്റെ പോണ് കമ്പനി പക്ഷേ അവൻ നമുക്ക് മാസം അല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജനിച്ച അന്ന് മുതലും അവരെപ്പോഴും കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇവിടെ അവിടെയാണ് അതിൻ്റെ വീടെ ഇവിടെ അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ എപ്പോഴും വരും കൂടെ നിൽക്കും പിന്നെ അവൻ ബി ജെ പി കാരാണോ ഞാൻ കോൺഗ്രസ്സുകാരാണോ നമുക്ക് അങ്ങനെ കണിക്കണ്ടല്ലോ നമുക്ക് നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ മനസ്സിലാകും നമ്മൾക്ക് ബോധ്യമുണ്ട് അപ്പോൾ ആര് എന്ത് പാർട്ടി പോകണമെങ്കിലും നമുക്ക് ഒരു ബന്ധം വേണം അപ്പോൾ ആ ലെവലിൽ നമ്മൾ അവർ കാണും എല്ലാ പരിപാടിക്കും മെൻഷനും വിളിക്കും ചെയ്യും ഇവൻ്റെ കാര്യങ്ങളും വിളിക്കും എല്ലാ പരിപാടിക്കും വിളിച്ചിട്ടും അത്രയും നല്ല സുഹൃത്താണ് അപ്പോൾ ഇവരുടെ സിദ്ധാർത്ഥനൊക്കെ ഒക്കെ പോലെ ഇവർക്ക് ഭയങ്കര മെയിൻ്റാണ് ഈ കുത്തിത്തിരിപ്പുകളും ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമ്മളിപ്പോൾ ഒന്നുമില്ല ഒരു അഞ്ചാളും കൂടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥം നൽകുകയോ നമ്മളെ പറ്റി പറഞ്ഞതാണ് അവനെ മനസ്സിൽ നമ്മൾ സംസാരിച്ച് ഓഹിച്ചിട്ടും കൂടി ഉണ്ടായില്ല നമ്മൾ വേറെ സംസാരിക്കും അങ്ങനെ ഈ പിള്ളേരെനെ വിളിച്ച് നേരെ ആദ്യം പോവും പല പല പ്രശ്നങ്ങൾക്കുള്ളിൽ കൊണ്ടിട്ട് സിദ്ധാർത്ഥം ധരിക്കും അപ്പോൾ ഷെ ആദ്യ പറയണ്ട മുൻറ്റാണ്ടിക്ക് പണ്ടത്തെ പരിപാടിക്ക് പോകാൻ നിൽക്കരുത് പ്രശ്നത്തിൽ പോകാൻ നിൽക്കരുത് പ്രശ്നത്തിൽ പോയി കഴിഞ്ഞാൽ ആ നാളെ മേലേക്ക് ഒരു ബുദ്ധിമുട്ടായി മാറും അത് നിങ്ങൾക്കറിയില്ല നിൻ്റെ അമ്മയൊക്കെ നിങ്ങളെയൊക്കെ എന്ത് കങ്ക് അതുപോലെ ജീവിക്കണം അപ്പോൾ അവർക്ക് അതിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല നവീനെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഷാജഗണ്ണെ കൊല്ലും ഷാജഗണ്ണെ കൊല്ലും നിങ്ങൾ രണ്ടാൾക്കാർ തീർക്കണം വേണ്ടി നിൽക്കേണ്ടത് രണ്ടുപേരും അപ്പോൾ ഈ രണ്ടാൾക്കാർ ആരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും ആരാണെന്ന് വേണ്ടത് ഷാജാൻ ഈ പ്രതികളൊക്കെ പാർട്ടി വിട്ടു പോയെങ്കിലും ഇവരെല്ലാം തന്നെ സുഹൃത്തുക്കളായിരുന്നു ഷാജഹാനെ അവരെല്ലാം സുഹൃത്തുക്കളെ കണ്ടു പക്ഷേ അവർ അങ്ങനെയല്ല കണ്ടത് എന്നാണ് ഇപ്പോൾ സഹോദരൻ മുസ്തഫയും പറഞ്ഞത് ജി പ്രസാദ് കുമാർ മാതൃഭൂമി ന്യൂസ് പാലക്കാട്